ഹലോ ഗെയിമേഴ്സ്, ഇസ് അറബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡ്യൂർ ഇൻസൈഡ്. ഓപ്പൺ വേൾഡ് ഗെയിമുകൾ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഗെയിം പ്ലെയറിന് നൽകുന്ന ഫ്രീഡം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗെയിമുകൾക്ക് ഒരുപാട് റിസോഴ്സസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗെയിമുകളുടെ എല്ലാത്തിന്റെയും സൈസും കൂടുതലായിരിക്കും. ചില ഗെയിമുകളെല്ലാം പെയ്ഡ് ഗെയിമുകളുമായിരിക്കും. സോ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 കിട്ടിലൻ ഓപ്പൺ വേൾഡ് ഗെയിമുകളെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തന്നെ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട. സോ ഗെയിമേഴ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. അപ്പൊ ഗെയിംസ്, നമ്മളുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിമിന്റെ പേരാണ് ദ ഫസ്റ്റ് ട്രീ. ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു അനിമൽ സിമുലേഷൻ ഗെയിമായി തോന്നുമെങ്കിലും ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു ഗെയിമിന്റെ കണ്ടന്റിനെ ഡെവലപ്പേഴ്സ് 2 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഫേസിൽ ഒരു സ്നോ മൗണ്ടെയിനുള്ള ഫോറസ്റ്റിൽ ഒരു കുറുക്കൻ തന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചുള്ള യാത്രയാണ് കാണിക്കുന്നത്. സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ലൈറ്റിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ മുമ്പ് മെൻഷൻ ചെയ്തിരിക്കുന്ന ദ ലാസ്റ്റ് ട്രീയുടെ മുന്നിലെത്താം. ഇവിടെയാണ് നമ്മുടെ അമ്മ കുറുക്കന്റെ യാത്ര അവസാനിക്കുന്നത്. തീർന്നില്ല, യാത്രയുടെ ഇടയിൽ നിങ്ങൾ ഒരു മെമ്മറി ഡൊമൈനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു മെമ്മറിയിൽ ജോസഫ് എന്ന വ്യക്തി തന്റെ ഭാര്യയായ റൈച്ചലിനെ പറ്റി ഒരു കഥ പറയുന്നതാണ്. പക്ഷെ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ഒരു ഗെയിം പെയ്ഡ് ഗെയിമാണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമിന്റെ പേരാണ് ഗൺസ് ആൻഡ് സ്പോർട്സ് 2. ബൗണ്ടി ഹണ്ടറായ ഒരു ജാക്കലിന്റെ സ്റ്റോറിയാണ് ഇതിൽ കാണിക്കുന്നത്. US വെസ്റ്റേൺ പാർട്ടിലാണ് ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി നടക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഗെയിം കളിച്ചു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിന് 6 ഗണ്ണുമായിട്ട് സാദൃശ്യമുള്ളതായിട്ട് തോന്നും. ഈ രണ്ട് ഗെയിമിനും ഏകദേശം സെയിം ഗെയിം പ്ലേ മെക്കാനിസം തന്നെയാണ് ഉള്ളത്. എന്നിരുന്നാലും തുടക്കത്തിലെ ട്യൂട്ടോറിയൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കേണ്ടുള്ള രീതി ഏകദേശം മനസ്സിലാവും. പിന്നെ ഗെയിമിന്റെ ഓപ്പൺ വേൾഡ് ആസ്വദിക്കാനായി നിങ്ങളോടൊപ്പം എപ്പോഴും ഒരു കുതിര ഉണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഗെയിമിന്റെ സൈസ് വരുന്നത് ഏകദേശം 150 MB. പിന്നെ ഈ ഒരു ഗെയിം ഫ്രീയുമാണ്, അതേപോലെ തന്നെ ഓഫ്ലൈനുമാണ്. ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിമിന്റെ പേരാണ് ഡെഡ് ഇൻസൈഡ്. ഡെഡ് ഇൻസൈഡ് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്, അതും ഓഫ്ലൈനായി തന്നെ. അവശേഷിക്കുന്ന ഒരു സർവൈവർ ആയാണ് നിങ്ങൾ ഇതിൽ കളിക്കുന്നത്. പ്ലെയർ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറിന് മിലിറ്ററി ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിൽ ബാക്കി വരുന്ന മിലിറ്ററി സോൾജേഴ്സുമായി ഇന്ററാക്ട് ചെയ്യാൻ ഈ ഒരു ഗെയിമിലൂടെ സാധിക്കും. ഗെയിമിന്റെ തുടക്കം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചെല്ലാനാണ് മിഷൻ കാണിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് മിഷനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഓപ്പൺ വേൾഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് സോംബീസിനെ കൊന്നു തള്ളാനായിട്ട് സാധിക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിമിന്റെ പേരാണ് ദ ലെജൻഡ് ഓഫ് ചിൻ. ഇതൊരു 3D മാസീവ് മൾട്ടിപ്ലയർ ഓൺലൈൻ വീഡിയോ ഗെയിമാണ്. മാത്രവുമല്ല അനിമയായ ദ ലെജൻഡ് ഓഫ് ചിന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിം ഉള്ളത്. ഗെയിമിൽ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മുടെ അനിമയുടെ ക്ലാസിക് ക്യാരക്ടേഴ്സും മ്യൂസിക്കും ഒക്കെ തന്നെയാണ്. ഗെയിമിന്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത ഒരു അവതാർ ചൂസ് ചെയ്യാൻ സാധിക്കും. ശേഷം ഏഷ്യൻ ചൈനയിലേക്ക് നിങ്ങളുടെ യാത്ര അവിടെ തുടങ്ങുകയാണ്. ഇവിടെ ഗെയിമിന്റെ സ്റ്റോറി മനസ്സിലാക്കിക്കൊണ്ടും ബാക്കിയുള്ള ടാസ്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും റിവാർഡ്സും എല്ലാം ഏൺ ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സും അത്യാവശ്യം ഡീസന്റ് ഗ്രാഫിക്സ് ആണ്. മാത്രമല്ല ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് വെറും 800 MB ആണ്. പിന്നെ ഈ ഒരു ഗെയിം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗെയിം ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ അവസാനത്തെ ഗെയിമിന്റെ പേരാണ് ടവർ ഓഫ് ഫാൻഡസ്. ഈ ഒരു ഗെയിം നമ്മുടെ ജെൻഷൻ ഇമ്പാക്റ്റിന്റെ സെയിം മോഡൽ ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പൺ വേൾഡ് മൊബൈൽ വീഡിയോ ഗെയിമാണ്. ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലോറേഷൻ ബേസ് ചെയ്തിട്ടുള്ള മിഷൻസും ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള കോമ്പാക്ട് സിസ്റ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്യാരക്ടറിനെ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോരാത്ത തന്നെ ഈ ഒരു ഗെയിമിൽ ഒരു അനിമ ഈസ്തറ്റിക് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്, അതും ഹൈലി ഡീറ്റെയിൽഡ് ആയി. അൺറിയൽ എഞ്ചിൻ 4 സഹായത്തോടു കൂടി നിർമ്മിച്ച ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഗെയിമിൽ അടിപൊളി ഗ്രാഫിക്സും അതേപോലെ തന്നെ ഡീറ്റെയിൽസും ഡെവലപ്പേഴ്സിനെ നല്ല രീതിയിൽ ആഡ് ചെയ്യാൻ ഈ ഒരു ഗെയിമിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് ഏകദേശം 6.2 GB. പിന്നെ ഈ ഒരു ഗെയിം ഓൺലൈൻ ഗെയിം കൂടിയാണ്. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ 5 ഓപ്പൺ വേൾഡ് ഗെയിമുകൾ. അതും നിങ്ങളുടെ ആൻഡ്രോയിഡിലും ചില ഗെയിമുകളൊക്കെ നമ്മളുടെ iOSലും കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തന്നെ മറക്കാതെ കമന്റ് ചെയ്ത് അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.